കേശവതീരം ആയുർവേദ ആശുപത്രി, പുറച്ചേരി 7 ലോട്. പുറച്ചേരി കേശവതീരം ആയുർവേദ ആശുപത്രിയിൽ എല്ലാവിധ കർക്കിടക ചികിത്സകളും ആരംഭിച്ചിരിക്കുന്നു. പരിചയ സമ്പന്നരായ ഡോക്ടർമാരുടെ പരിചരണത്തിൽ തികച്ചും പരമ്പരാഗതമായ രീതിയിൽ കേശവതീരം ആയുർവേദ ആശുപത്രി, പുറച്ചേരി 7 ലോട്. ശുക്ലാം ബ്രഹ്മവിചാരസാരപരമാം ആദ്യാം ജഗദ്വ്യാപിനീം വീണാ പുസ്തകധാരിണീം അഭയദാം ജാട്യാന്ധകാരാവഹാം ഹസ്തേ സ്ഫാടികമാലികാം വിദധതീം പത്മാസനേ സംസ്ഥിതാം വന്ദേ താം പരമേശ്വരീം ഭഗവതീം ബുദ്ധിപ്രദാം ശാരദാം സംസരസ്വത്യൈ നമഃ. രാമായ രാമചന്ദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായാഃ പതയേ നമഃ. അന്നേരമാശു ഭരതനും രാമനെ ചെന്നു തൊഴുതു പറഞ്ഞു തുടങ്ങിനാൻ, രാമ രാമ പ്രഭോ രാമ മഹാഭാഗ രാമാമകവാക്യം ചെവി തന്നു കേൾക്കണം. ഉണ്ടടിയൻ അഭിഷേക സംഭാരങ്ങൾ കൊണ്ടുവന്നിട്ടതുകൊണ്ടിനി വൈകാതെ ചെയ്ക വേണമഭിഷേകവും പാലനം ചെയ്ക രാജ്യം തവ പൈത്രം യഥോചിതം. ജ്യേഷ്ഠനല്ലോ ഭവാൻ ക്ഷത്രിയാണാമതിശ്രേഷ്ഠമാം ധർമ്മം പ്രജാപരിപാലനം അശ്വമേധാദിയും ചെയ്തു കീർത്യാ ചിരം വിശ്വമെല്ലാം പരത്തിക്കുലതന്തവേ. പുത്രരെയും ജനിപ്പിച്ചു രാജ്യം നിജ പുത്രങ്കലാക്കി വനത്തിനു പോകണം. ഇപ്പോൾ അനുചിതമത്രേ വനവാസം അദ്ഭുത വിക്രമനാഥ പ്രസീദമേ. മാതാവു തന്നുടെ ദുഷ്കൃതം താവക ചേതസി ചിന്തിക്കരുതു ദയാനിധേ. ഭ്രാതാവു തന്നുടെ പാദാംബുജം ശിരസ്യാദായ ഭക്തി പൂണ്ടിത്ഥ മുര ചെയ്തു ദണ്ഡ നമസ്കാരവും ചെയ്തു നിന്നിതു പണ്ഡിതനായ ഭരതകുമാരനും. ഉത്ഥാപ്യ രാഘവനുത്സംഗമാരോപ്യ ചിത്തമോദേന പുണർന്നു ചൊല്ലിയിടിനാൻ. മദ്വാക്യമത്ര കേട്ടാലും കുമാര നീ യത്വയോക്തം മയാ തത്തഥൈവ ശ്രുതം. താതനെന്നെ പതിന്നാലു സംവത്സരം പ്രീതനായി കാനനം വാഴ്കെന്നു ചൊല്ലിനാൻ. പിത്രാ നിനക്കു രാജ്യം മാതൃസമ്മതം ദത്തമായി പുനരെന്നതു കാരണം. ചേതസാ പാർക്കിൽ നമുക്കിരുവർക്കുമിത്താത നിയോഗമനുഷ്ഠിക്കയും വേണം. യാതൊരുത്തൻ പിതൃവാക്യത്തെ ലംഘിച്ചു നീതിഹീനം വസിക്കുന്നിതു ഭൂതലെ. ജീവൻ മൃതനവൻ പിന്നെ നരകത്തിൽ മേവും മരിച്ചാലുമില്ലൊരു സംശയം. ആകയാൽ നീ പരിപാലിക്ക രാജ്യവും പോക ഞാൻ ദണ്ഡകം തന്നിൽ വാണിടുവൻ. രാമവാക്യം കേട്ടു ചൊന്നാൻ ഭരതനും കാമുകനായ താതൻ മൂഢമാനസൻ
സ്ത്രീജിതൻ ഭ്രാന്തൻ ഉന്മത്തൻ വയോധികൻ രാജഭാവം കൊണ്ടു രാജസമാനസൻ ചൊന്ന വാക്യം ഗ്രാഹ്യമല്ല മഹാമതേ മന്നവനായി ഭവാൻ വാഴുക മടിയാതെ എന്നു ഭരതവാക്യം കേട്ടു രാഘവൻ പിന്നെയും മന്ദസ്മിതം ചെയ്തു ചൊല്ലിനാൻ ഭൂമി ഭർത്താപിത നാരീജിതനല്ല കാമിയുമല്ല മൂഢാത്മാവുമല്ല കേൾ താതൻ അസത്യഭയം കൊണ്ടു ചെയ്തതിനേതുമേ ദോഷം പറയരുതോർക്ക നീ സാധുജനങ്ങൾ നരകത്തിലും അതിഭീതി പൂണ്ടിയിടും അസത്യത്തിൽ മാനസേ എങ്കിൽ ഞാൻ വാഴ്വൻ വനേ നിന്ദിരൂപടി സങ്കടമെന്നിയേ രാജ്യവും വാഴുക സോദരനിത്ഥം പറഞ്ഞതു കേട്ടതിസാദരം രാഘവൻ പിന്നെയും ചൊല്ലിനാൻ രാജ്യം നിനക്കുമെനിക്കു വിപീനവും പൂജ്യനാം താതൻ വിധിച്ചതു മുന്നമേ വ്യത്യയമായി അനുഷ്ഠിച്ചാൽ നമുക്കതു സത്യവിരോധം വരുമെന്നു നിർണയം എങ്കിൽ ഞാനും നിൻ തിരുവടി പിന്നാലെ കിങ്കരനായി സുമിത്രാത്മജനെ പോലെ പോരുവൻ കാനനത്തിനതരുതെങ്കിൽ ചേരുവൻ ചെന്നു പരലോകമാശു ഞാൻ നിത്യോപവാസേന ദേഹമുപേക്ഷിപ്പ നിത്യേവമാത്മനി നിശ്ചയിച്ചന്തികേ ദർഭവിരിച്ചു കിഴക്കു തിരിഞ്ഞു നിന്നപ്പോൾ വെയിലത്തു പൂക്കൂ ഭരതനും നിർബന്ധബുദ്ധി കണ്ടപ്പോൾ രഘുവരൻ തൽബോധനാർത്ഥം നയനാന്തസംജ്ഞയ ചൊന്നാൻ ഗുരുവിനോടപ്പോൾ വസിഷ്ഠനും ചെന്നു കൈകേയി സുതനോടു ചൊല്ലിനാൻ മൂഢനായിടൊല കേൾക്ക നീയെങ്കിലോ ഗൂഢമായൊരു വൃത്താന്തം നൃപാത്മജ രാമനാകുന്നതു നാരായണൻ പരൻ താമരസോദ്ഭവനർത്ഥിക്ക കാരണം ഭൂമിയിൽ സൂര്യകുലത്തിൽ അയോധ്യയിൽ ഭൂമിപാലാത്മജനായി പിറന്നിതു രാവണനെ കൊന്നു ധർമ്മത്തെ രക്ഷിച്ചു ദേവകളെ പരിപാലിച്ചു കൊള്ളുവാൻ യോഗമായ ദേവിയായ തൂ ജാനകി ഭോഗിപ്രവരനാകുന്നതു ലക്ഷ്മണൻ ലോകമാതാവും പിതാവും ജനകജാരാഘവന്മാരെന്നറിക വഴിപോലെ രാവണനെ കൊൽവതിന്നു വനത്തിന്നു ദേവകാര്യാർത്ഥം പുറപ്പെട്ടു രാഘവൻ മന്ദരവാക്യവും കൈകേയി ചിത്ത നിർബന്ധവും ദേവകൃതമെന്നറിക നീ ശ്രീരാമദേവ നിവർത്തനത്തിങ്കലുള്ള ആഗ്രഹം നീയും പരിത്യജിച്ചിടുക കാരണ പുരുഷാനുജ്ഞയാ സത്വരം നീ രാജധാനിക്കു പോക മടിയാതെ മന്ത്രികളോടും ജനനീജനത്തോടും അന്തമില്ലാത പടയോടും ഇപ്പോഴേ ചെന്നയോധ്യാപുരി പൊക്കു വസിക്ക നീ വന്നിടുമഗ്രജൻ താനും അനുജനും ദേവിയൂമീരേഴു സംവത്സരാവധൗ രാവണൻ തന്നെ വധിച്ചു സപുത്രകം ഇത്ഥം ഗുരുക്രികൾ കേട്ടു ഭരതനും ചിത്തേ വളർന്നൊരു വിസ്മയം കൈക്കൊണ്ടു ഭക്തിയ രഘുത്തമ സന്നിധൗ സാദരം ഗത്വാ മുഹുർനമസ്കൃത്വാ സസോദരം പാദുകാം ദേഹി രാജേന്ദ്ര രാജ്യായത്തെ പാദബുദ്ധ്യാ മമ സേവിച്ചുകൊള്ളുവാൻ യാവത്തവാഗമനം ദേവദേവ മേ താവദേവാനാരദം ഭജിച്ചിടുവൻ
ഇത്തം ഭരതോക്തി കേട്ടു രഘൂത്തമൻ, പൊൽത്താരടികളിൽ ചേർത്ത മെതിയടി ഭക്തിമാനായ ഭരതനു നൽകിനാൻ നത്വ പരിഗ്രഹിച്ചിടിനാൻ തമ്പിയും. ഉത്തമരത്ന വിഭൂഷിത പാദുകാമുത്തമാംഗേ ചേർത്തു രാമനരേന്ദ്രനെ ഭക്തിയാ പ്രദക്ഷിണം കൃത്വ നമസ്കരിച്ചുത്ഥായ വന്ദിച്ചു ചൊന്നാൻ സഗദ്ഗദം. മന്മബ്ദപൂർണേ പ്രഥമദിനേ ഭവാൻ വന്നതില്ലെന്നു വന്നിടുകിൽ പിന്നെ ഞാൻ അന്യദിവസമുഷസി ജ്വലിപ്പിച്ചു വന്നിയിൽ ചാടി മരിക്കുന്നതുണ്ടല്ലോ എന്നതു കേട്ടു രഘുപതിയും നിജ കണ്ണുനീരും തുടച്ചൻപോടു ചൊല്ലിനാൻ. അങ്ങനെ തന്നെയൊരന്തരമില്ലതിനങ്ങു ഞാൻ അന്നു തന്നെ വരും നിർണയം എന്നരുൾ ചെയ്തു വിടയും കൊടുത്തിതു ധന്യൻ ഭരതൻ നമസ്കരിച്ചിടിനാൻ. പിന്നെ പ്രദക്ഷിണവും ചെയ്തു വന്ദിച്ചു മന്ദേതരം പുറപ്പെട്ടു ഭരതനും മാതൃജനങ്ങളും മന്ത്രിവരന്മാരും ഭ്രാതാവുമാചാര്യനും മഹാസേനയും. ശ്രീരാമദേവനെ ചേതസ്സി ചേർത്തുകൊണ്ടാരൂഢമോദേന കൊണ്ടുപോയിടിനാർ. ശൃംഗിവേരാധിപനായ ഗുഹനയും മംഗളവാച പറഞ്ഞയച്ചിടിനാൻ. മുമ്പിൽ നടന്നു ഗുഹൻ വഴികാട്ടുവാൻ, പിമ്പേ പെരുമ്പടയും നടകൊണ്ടിതു കൈകേയി താനും സുതാനുവാദം കൊണ്ടു. ശോകമകന്നു നടന്നു മകനുമായി ഗംഗ കടന്നു ഗുഹാനുവാദേന നാലംഗപ്പടയോടുകൂടെ കുമാരന്മാർ. ചെന്നയോധ്യാപുരി ബുക്കു രഘുവരൻ തന്നെയും ചിന്തിച്ചു ചിന്തിച്ചനുദിനം. ഭക്തിയാ വിശുദ്ധ ബുദ്ധിയാ പുരവാസികൾ നിത്യസുഖേന വസിച്ചിതെല്ലാവരും. താപസവേഷം ധരിച്ചു ഭരതനും താപേന ശത്രുഘ്നനും വ്രതത്തോടുടൻ ചെന്നു നന്ദിഗ്രാമമൻപോടു പൊക്കിതു വന്നിതാനന്ദം ജഗദ്വാസികൾക്കെല്ലാം. പാദുകാം വെച്ചു സിംഹാസനേ രാഘവപാദങ്ങളെന്നു സങ്കൽപ്പിച്ചു സാദരം. ഗന്ധപുഷ്പാദ്യങ്ങൾ കൊണ്ടു പൂജിച്ചു കൊണ്ടന്തികേ സേവിച്ചു നിന്നാരിരുവരും. നാനാ മുനിജനസേവിതനായൊരു മാനവവീരൻ മനോഹരൻ രാഘവൻ ജാനകിയോടും അനുജനോടും മുദാ മാനസാനന്ദം കലർന്നു ചില ദിനം. ചിത്രകൂടാചലേവാണോരനന്തരം ചിത്തെ നിരൂപിച്ചു കണ്ടു രഘുവരൻ. മിത്രവർഗങ്ങൾ അയോധ്യയിൽ നിന്നു വന്നെത്തും ഇവിടെയും ഇവിടെയിരുന്നാലിനിയുടൻ സത്വരം ദണ്ഡകാരണ്യത്തിനായിക്കൊണ്ടു ബദ്ധമോദം ഗമിച്ചിടുക വേണ്ടതും. ഇത്തം വിചാര്യ ധരിത്രീ സുതയും അത്യുത്തമനായ സൗമിത്രിയുമായി തദാ തത്യാജ ചിത്രകൂടാചലം രാഘവൻ. സത്യസന്ധൻ നടകൊണ്ടാൻ വനാന്തരേ അത്രിതന്നാശ്രമം പൂക്കു മുനീന്ദ്രനെ ഭക്തിയാ നമസ്കരിച്ചു രഘുനാഥനും. രാമോഹമദ്യ ധന്യോസ്മി മഹാമുനെ, ശ്രീമൽപദം തവ കാണായ കാരണം
സാക്ഷാൽ മഹാവിഷ്ണു നാരായണൻ പരൻ മോക്ഷദനെന്നതറിഞ്ഞു മുനീന്ദ്രനും പൂജിച്ചിതർഘ്യപാദ്യാദികൾ കൊണ്ടു തം രാജീവലോചനം ഭ്രാതൃഭാര്യാന്വിതം ചൊല്ലിനാൻ ഭൂപാലനന്ദനന്മാരോടു ചൊല്ലെഴുമെന്നുടെ പത്നിയുണ്ടത്ര കേൾ. എത്രയും വൃദ്ധ തപസ്വിനിമാരിൽ വെച്ചുത്തമായ ധർമ്മജ്ഞാതപോധന പർണശാലാന്തർഗൃഹേ വസിക്കുന്നിതു ചെന്നു കണ്ടാലും ജനകനൃപാത്മജേ എന്നതു കേട്ടു രാമാജ്ഞയാ ജാനകി ചെന്നനസൂയാ പദങ്ങൾ വണങ്ങിനാൾ. വത്സേ വരികരികേ ജനകാത്മജേ സത്സംഗമം ജന്മസാഫല്യമോർക്കനീ. വത്സേ പിടിച്ചു ചേർത്താലിംഗനം ചെയ്തു തൽസ്വഭാവം തെളിഞ്ഞു മുനിപത്നിയും. വിശ്വകർമാവിനാൽ നിർമ്മിതമായൊരു വിശ്വവിമോഹനമായ ദുകൂലവും കുണ്ഡലവും അംഗരാഗവുമെന്നിവ മണ്ഡനാർത്ഥ മനസൂയ നൽകിയിടിനാൾ. നന്നു പാതിവ്രത്യമാശ്രിത്യ രാഘവൻ തന്നോടുകൂടെ നീ പോന്നതുമുത്തമം. കാന്തി നിനക്കു കുറയായി ഒരിക്കലും ശാന്തനാകും തവ വല്ലഭൻ തന്നോടും. ചെന്നു മഹാരാജധാനിയാകം ബുക്കു നന്നായി സുഖിച്ചു സുചിരം വസിക്കനീ. ഇത്തമനുഗ്രഹവും കൊടുത്താദരാൽ ഭർത്തുരഗ്രേ ഗമിക്കുന്നയച്ചീടിനാൾ. മൃഷ്ടമായി മൂവരെയും ഭുജിപ്പിച്ചത തുഷ്ടി കലർന്നു തപോധനനത്രിയും. ശ്രീരാമനോടരുൾ ചെയ്തു ഭവാനഹോ നാരായണനായതെന്നറിഞ്ഞേനഹം. നിൻ മഹാമായ ജഗത്രയവാസിനാം സമ്മോഹകാരിണിയായതു നിർണയം. ഇത്തരമത്രി മുനീന്ദ്രവാക്യം കേട്ടു തത്ര രാത്രൗ വസിച്ചു രഘുനാഥനും. ദേവനുമാ ദേവിയോടരുളിച്ചെയ്തീ ദേവം എന്നാൾ കിളിപ്പൈതലക്കാലമേ. ദേവനുമാ ദേവിയോടരുൾ അരുളിച്ചെയ്തി ദേവമെന്നാൾ കിളിപ്പൈതലക്കാലമേ. ശ്രീരാമ രാമ 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 ശ്രീരാമ രാമ. ആരണ്യകാണ്ഡം. ബാലികേ ശുഖകുലമൗലി മാലികേ ഗുണശാലിനി ചാരുശീലേ ചൊല്ലിടു മടിയാതെ. നീലനീരദ നിഭൻ നിർമ്മലൻ നിരഞ്ജനൻ നീലനീരജദളലോചനൻ നാരായണൻ. നീലലോഹിത സേവ്യൻ നിഷ്കളൻ നിത്യൻ പരൻ കാലദേശാനുരൂപൻ കാരുണ്യനിലയനൻ പാലനപരായണൻ. പരമാത്മാവു തൻ്റെ ലീലകൾ കേട്ടാൽ മതിയാകയില്ലൊരിക്കലും. ശ്രീരാമചരിതങ്ങളതിലും വിശേഷിച്ചു സാരമായൊരു മുക്തി സാധനം രസായനം. ഭാരതീഗുണം തവ പരമാമൃതം. ഭാരതീഗുണം തവ പരമാമൃതമല്ലോ പാരാതെ പറകെന്നു കേട്ടു പൈങ്കിളി ചൊന്നാൾ. ഫാലലോചനൻ പരമേശ്വരൻ പശുപതി ബാലശീതാംശുമൗലി ഭഗവാൻ പരാപരൻ. പ്രാലേയാചലമകളോടരുളിച്ചെയ്തീടിനാൻ. ബാലികേ കേട്ടുകൊള്ളുക പാർവതി ഭക്തപ്രിയേ.
രാമനാം പരമാത്മാവാനന്ദരൂപനാത്മാ രാമനദ്വയനേകനവ്യയനഭിരാമൻ അത്രിതാപസപ്രവരാശ്രമേ മുനിയുമായത്രയും സുഖിച്ചു വാണിയിടിനാനൊരു ദിനം. പ്രത്യുഷസ്യുത്ഥായ തന്നിത്യകർമ്മവും ചെയ്തു നത്വാ താപസം മഹാപ്രസ്ഥാനമാരംഭിച്ചാൻ പുണ്ഡരീകോദ്ഭവേഷ്ടപുത്ര ഞങ്ങൾക്കു മുനിമണ്ഡലമണ്ഡിതമാം ദണ്ഡകാരണ്യത്തിനു ദണ്ഡമെന്നിയേ പോവാനായി അനുഗ്രഹിക്കേണം. പണ്ഡിതശ്രേഷ്ഠ കരുണാനിധേ തപോനിധേ ഞങ്ങളെ പെരുവഴി കൂട്ടേണം, അതിനിപ്പോൾ ഇങ്ങു നിന്നയക്കേണം ശിഷ്യരിൽ ചിലരെയും. ഇങ്ങനെ രാമവാക്യം അത്രിമാമുനി കേട്ടു തിങ്ങിയിടും കൗതൂഹലം പൂണ്ടുടനരുൾ ചെയ്തു നേരുള്ള മാർഗം ഭവാനേവർക്കും കാട്ടിയിടുന്നിതാരുള്ളതഹോ തവ നേർവഴി കാട്ടിയിടുവാൻ. എങ്കിലും ജഗതനുകാരിയാം നിനക്കൊരു സങ്കടം വേണ്ട, വഴി കാട്ടിയിടും ശിഷ്യരെല്ലാം ചെല്ലുവിൻ നിങ്ങൾ മുമ്പിൽ നടക്കേന്നവരോടു ചൊല്ലി മാമുനി താനുമൊട്ടു പിന്നാലെ ചെന്നാൻ. അന്നേരം തിരിഞ്ഞു നിന്നരുളി ചെയ്തു മുനി തന്നോടു രാമചന്ദ്രൻ വന്ദിച്ചു ഭക്തിപൂർവം നിൻ തിരുവടി കനിഞ്ഞങ്ങെഴുന്നള്ളിയിടണമന്തികേ ശിഷ്യജനമുണ്ടല്ലോ വഴിക്കുമേ എന്നു കേട്ടാശീർവാദം ചെയ്തുടൻ മന്ദം മന്ദം ചെന്നു തൻ പർണശാല പൊക്കിരുന്നരുളിനാൻ. പിന്നെയും ക്രോശമാത്രം നടന്നാരവരപ്പോൾ മുന്നിലാമാറു മഹാവാഹിനി കാണായി വന്നു. അന്നേരം ശിഷ്യർകളോടരുളി ചെയ്തു രാമനിന്നതി കടപ്പതിനെന്തുപായങ്ങളള്ളു. അന്നേരം ശിഷ്യർകളോടരുളി ചെയ്തു രാമ നിന്നതി കടപ്പതിനെന്തുപായമങ്ങുള്ളു എന്നു കേട്ടവർകളും ചൊല്ലിനാരെന്തു ദണ്ഡം മന്നവനല്ല തോണിയുണ്ടെന്നു ധരിച്ചാലും വേഗേന ഞങ്ങൾ കടത്തിയിടുന്നതുണ്ടു താനുമാകുലം വേണ്ട, ഞങ്ങൾക്കുണ്ടല്ലോ പരിചയം. എങ്കിലോ തോണി കരേറിയിടിനാമെന്നവർ ചൊന്നാർ ശങ്കകൂടാതെ ശീഘ്രം തോണിയും കടത്തിനാർ. ശ്രീരാമൻ പ്രസാദിച്ചു താപസകുമാരകന്മാരോടു നിങ്ങൾ കടന്നങ്ങു പോകെന്നു ചൊന്നാൻ. ചെന്നുടനത്രിപാദം വന്ദിച്ചു കുമാരന്മാരൊന്നൊഴിയാതെ രാമവൃത്താന്തമറിയിച്ചാർ. ശ്രീരാമ സീതാ സുമിത്രാത്മജന്മാരുമധ ഘോരമായുള്ള മഹാകാനനമകമ്പുക്കാർ ഝില്ലിഝങ്കാരനാദമണ്ഡിതം സിംഹവ്യാഘ്രശല്യാദി മൃഗഗണാകീർണമാദപഹീനം ഘോരരാക്ഷസകുലസേവിതം ഭയാനകം ക്രൂരസർപ്പാദിപൂർണം കണ്ടു രാഘവൻ ചൊന്നാൻ. മംഗളം കോസലേന്ദ്രായ മഹനീയ ഗുണാബ്ധയേ ചക്രവർത്തി തനൂജായ സാർവഭൗമായ മംഗളം. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാവാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ
നാരായണായേതി സമർപ്പയാമി. കേശവതീരം ആയുർവേദ ആശുപത്രി, പുറച്ചേരി 7 ലോട്. പുറച്ചേരി കേശവതീരം ആയുർവേദ ആശുപത്രിയിൽ എല്ലാവിധ കർക്കിടക ചികിത്സകളും ആരംഭിച്ചിരിക്കുന്നു. പരിചയസമ്പന്നരായ ഡോക്ടർമാരുടെ പരിചരണത്തിൽ തികച്ചും പരമ്പരാഗതമായ രീതിയിൽ കേശവതീരം ആയുർവേദ ആശുപത്രി, പുറച്ചേരി 7 ലോട്.